ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റെനീസ് ഡിവൽഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഡിവൽ സിം ഉപയോഗിക്കുന്ന ഫോണിലെ ഒരു സിം വോഡഫോൺ ആണ്. ഇൻ കേസ് നിങ്ങൾ ഡാറ്റയ്ക്ക് വേണ്ടി ആ വോഡഫോണിന്റെ സിം സ്വിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര നെറ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ പവർ വളരെ കുറവായിട്ടാണ് കിട്ടുന്നതെങ്കിൽ വെറും രണ്ടേ രണ്ട് സെറ്റിംഗ് ഉപയോഗിച്ച് നമുക്കത് മാറ്റിയെടുക്കാവുന്നതാണ്. ഞാൻ ഈ അടുത്ത് പഠിച്ച ഒരു സൂത്രമാണ്, അപ്പൊ ഞാൻ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്തുതരാം. നിങ്ങൾ വോഡഫോൺ സിം ഉപയോഗിക്കുന്നവരാണെങ്കിൽ മാത്രം ഇത് കണ്ടാൽ മതി, ഞാൻ ഒരാളെയും നിർബന്ധിക്കുന്നില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. എന്താണെന്ന് പറയാൻ പോകുന്ന ടെക്നിക്ക് എന്നുള്ളത് നോക്കി മനസ്സിലാക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഇതിൽ ഞാനിപ്പം സിമ്മ് വണ്ണ് വോഡഫോണും സിമ്മ് ടു ജിയോയും ആയിരുന്നു. ഇപ്പോൾ ജിയോ റീചാർജ് ചെയ്യാത്ത കാരണം ഞാൻ എന്ത് ചെയ്തു, നേരെ വോഡഫോൺ എടുത്ത് ഫസ്റ്റ് സിമ്മിലേക്ക് ഇട്ടു. ഇനിയിപ്പോൾ നമ്മുടെ ഇതിൽ രണ്ടും 4G സപ്പോർട്ട് ചെയ്യുന്ന സിം സ്ലോട്ടുകളാണ്. എന്നിരുന്നാലും ഞാനത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാം രണ്ടും 4G തന്നെയാണ് കാണിക്കുന്നത്. നമ്മളിതിലെ സെറ്റിങ്ങിൽ പോകുന്നു. സെറ്റിങ്ങ് പോയി കഴിഞ്ഞാൽ ഇതവിടെ ഡ്യുവൽ സിംസ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്, ഇതിൽ ടച്ച് ചെയ്യുക. ഇവിടെ താഴെ കാണിച്ചിരിക്കും സിമ്മ് വണ്ണ് സിമ്മ് ടു. നമ്മളെ സിം വണ്ണാണ് നമ്മുടെ വോഡഫോൺ എങ്കിൽ അത് സെറ്റ് ചെയ്യുക. ഇനി ഇൻ കേസ് സിം ടു ആണെങ്കിൽ അതിൽ ടച്ച് ചെയ്യുക. എൻ്റെത് സിം വണ്ണായത് കാരണം ഞാൻ സിം വണ്ണ് പോകുന്നു. ഇപ്പോൾ ഇവിടെ ഇതാ കാണിക്കുന്നുണ്ട് വോൾട്ടേജ് HD കോൾ, ഇത് എനാബിളാണ്, അത് ഞാൻ ഡിസേബിൾ ചെയ്യുന്നു. സെക്കൻഡ് വണ്ണ് ആക്സസ് പോയിൻ്റ് നെയിം APN എന്ന് കാണിക്കുന്ന ഓപ്ഷനിൽ പോകുന്നു. അവിടെ വോഡഫോൺ കണക്റ്റാണ് ടിക്കറ്റ് കാണിച്ചിരിക്കുന്നത്, അതിൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള ആരോ പ്രസ് ചെയ്യുന്നു. കുറച്ച് താഴത്തേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്ത് നോക്കുമ്പോൾ കാണാം ഇവിടെ APN കൺട്രോൾ, APN റോമിംഗ് പ്രോട്ടോക്കോൾ, രണ്ടും IPv4 ഓർ IPv6 ആണ് ഇരിക്കുന്നത്. അതിൽ പ്രസ് ചെയ്തതിന് ശേഷം IPv4 സെലക്ട് ചെയ്യുക. IPv4 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് 4G ഇല്ലെങ്കിലും നമുക്ക് 4G കിട്ടും, 4G ഇല്ലെങ്കിൽ 3G കിട്ടും, 3G ഇല്ലെങ്കിൽ 2G ആണെങ്കിലും കണക്ട് ചെയ്യും. IPv6 ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ ഇല്ലാത്തത്, ഇപ്പോൾ 4G ഇല്ലെങ്കിൽ നേരെ ഏറ്റവും ലോവർ വെർഷൻ ആയിരിക്കും കണക്ട് ചെയ്യപ്പെടുക. അപ്പം വോഡഫോൺ സിമ്മിൻ്റെ കാര്യത്തിൽ ഇപ്പം IPv4 നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അത് രണ്ടും IPv4 ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യണം, അത് മുകൾ ഭാഗത്ത് ഡണ്ണ്, അത് വേറെ ചിലതിൽ സേവ് ആയിരിക്കും, സേവ് ആണെങ്കിൽ സേവ് കൊടുക്കുക. ഇവിടെ കൺഫേം കൊടുക്കുന്നു. കൺഫേം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പം മേലെ ഈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്ത് നോക്കാം, നെറ്റ് കണക്ട് ചെയ്ത് നോക്കാം. ഡാറ്റ നെറ്റ്വർക്ക് നമുക്കിതാ 4G 3 ഘട്ടം വരെ വന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ പണ്ടത് 2G റേഞ്ചിലേ വന്നിട്ടുള്ളൂ. ഇനി ഇൻ കേസ് നമുക്ക് 4G ഇല്ലെങ്കിൽ തന്നെ അത് 3G ആയിട്ടാണെങ്കിലും നമുക്ക് കൺവേർട്ട് ചെയ്തോളും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം ബൈ ബൈ.